Kid. പൊരിക്കണ്ടാ നീ നടിച്ചു പൊളിക്കാ പൊരിച്ചെടുക്കും നമ്മളൊന്നും. ഓഹൈ കിണ്ണക്ക്, ഓഹൈ കിണ്ണക്ക്, ഓഹൈ കിണ്ണക്ക്. അയ്യോ ഹായ്, ഇത് ചങ്ക് പ്രാപിച്ച കൂടെ ചേരണം. എല്ലാവർക്കും നമസ്കാരം. പൊളപ്പം കറങ്ങി ദാബരിയും യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ചക്കള, ഇതെന്റെ മൂത്ത ചേച്ചിയുടെ മോനാണ്. നമ്മളിപ്പോ താമസിക്കുന്ന വീടിന്റെ അടുത്ത്, നമ്മളെ കുടുംബത്തിന്റെ അടുത്താണ് ഇപ്പൊ താമസിക്കാൻ വന്നേ. മൂത്ത ചേച്ചിയുടെ മോൻ. ഇനിയുള്ള മുഖ്യ വീഡിയോയിൽ ഇനി കാണും ഈ മുഖം. നിങ്ങൾ എല്ലാവരും കണ്ടോണം. മകളെ പേര് പറ അലക്സ്. ാണ് പിന്നെ അത് പോയിട്ട് എന്റെ ഇളയ ചേച്ചിന്റെ മോനാണ്. മകളെ പേര് കേട്ടില്ല. അപ്പൊ ചെങ്കൽ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സാധനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യമണ്ടൻ മൂന്ന് സിറോപ്പിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് സിറോപ്പി കറി വെച്ചിട്ടുണ്ട്, പൊരിച്ചിട്ടുണ്ട്, പിന്നെ വാടയിൽ പൊള്ളിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടല്ലോ ഡാനി, നമ്മള് ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പാടി പോകണമെന്ന് പറഞ്ഞ ചെങ്കളെ, മസാല ഐറ്റങ്ങൾ ഒന്നുമില്ല, ഒരു സാധനം ചേർക്കില്ല ഞങ്ങളെ. നമ്മൾ ഇതിന്റെ അകത്ത് ഇതിന്റെ ചെതമ്പൽ പോലും എടുക്കൂല. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഇതിന്റെ കുടലും കാര്യങ്ങളൊക്കെ മാത്രം എടുത്ത് കളഞ്ഞിട്ട് ഇതിന് ഉപ്പ് കംപ്ലീറ്റും വാരി പൊതിയും. അതിന്റെ അകത്ത് പുതിനയിലയും മല്ലിയിലയും മാത്രമേ അതിനകത്ത് വെക്കുള്ളൂ. ഇത് ഡാനി കഴിച്ചിട്ടുണ്ടോ ഇതിന് മുമ്പേ? നമ്മളും കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം. നമ്മളും ചെങ്കള ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഞങ്ങൾ ഇത് എന്തായി തീരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. മലയാളികൾ ഒരുപാട് ചെയ്തു ചാൻ്റെ അകത്ത്, ഒരുപാട് ചെയ്തു. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എല്ലാവരും കഴിച്ചിട്ട് അടിപൊളി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ഡാനി, അല്ലേ? ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇവരെ കൊണ്ട് നല്ല വൃത്തി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കുക്കു ഇപ്പഴേ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ നമ്മൾ നേരെ ഇനി കൊണ്ട് വേറെ ഒന്ന് കളയാനൊന്നും ഇല്ലാതെ ഇവിടെ നിന്ന് കുറച്ച് കുടലും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്ന് കളഞ്ഞിട്ട് നമ്മൾ ഇതാ വരണം അങ്ങോട്ട്. ഇവനാണ് നമ്മൾ ഐറ്റം കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇവനാണ് പുതിനയല്ല. ആ എന്തൊരു പണം. അപ്പൊ ഇവരങ്ങോട്ട് വെക്കാം. അടുത്ത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി മല്ലിയിലയും കൂടി ഒന്ന് കഴുകിയെടുക്കാം. ചേട്ടൻ ഇങ്ങനെ പതുക്കെ കട്ട് ചെയ്ത് എടുക്കണം. വലിയ വേസ്റ്റ് കാണാൻ ചാൻസ് ഇല്ല, എന്നാലും ഉണ്ട്, കുറച്ചുണ്ട്. ഇപ്പോൾ വലിയ വേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ കുട്ട കണക്കിന് ഉണ്ട് അല്ലേ. ഇതിനെ കംപ്ലീറ്റ് അങ്ങോട്ട് എടുക്കും. നല്ലൊരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ നമ്മൾ ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇതാ വരണം. ഞങ്ങള് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി തേച്ച് കുറച്ചേരം വെക്കാം. പിന്നെ വേറെ കാര്യമാണ്, ഞങ്ങൾ ഈ കുളത്തിലെ സിലോപ്പനാണെങ്കിൽ മാത്രമേ ഭയങ്കര സ്മെല്ലായിരിക്കും. ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് ആണോ, ഇതിന്റെ അകത്തൊക്കെ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ നല്ല വൃത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് മെയിനായിട്ട് വിഷയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നമുക്ക് ഇതിനെ ഇനി ഒരു ആറേഴ് വെള്ളം നല്ല വൃത്തിയെ കഴുകിയെടുക്കണം. അടിപൊളി വീതുക്കോ, വീതുക്കോ. നല്ല തണുത്ത വെള്ളമാണ്. നമുക്ക് ഒരു ആറേഴ് വെള്ളമെങ്കിലും കഴുകണം കേട്ടോ. ഇതൊക്കെ നല്ല വൃത്തി ക്ലീൻ ചെയ്തെടുക്കണം. ഞങ്ങൾ നമ്മൾ മീനിനെ നല്ല വൃത്തി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തിനി നമുക്കിനി പുതിനയില മകളെ അറുത്തെടുക്കണം. നല്ല ഒടിച്ച് മടക്കിട്, രണ്ട മടക്കിട്, അങ്ങനെ തന്നെ അങ്ങനെ പൊടിച്ചെടുത്തു, കുഴപ്പമില്ല. അപ്പം ഇതിന് നമ്മൾ ചെങ്കൽ നമ്മൾ നേരെ പുതിനയില നല്ല മടക്കി ഇതാ ഇതിന്റെ അകത്തോട്ട് കയറ്റി കൊടുക്കണം. ഇവനെ മാക്സിമം അതിൻ്റെ അത് കയറ്റി കൊടുക്കണം, മനസ്സിലായോ? എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയില, രണ്ട് ലക്ഷം മല്ലി കൂടിയല്ലേ കുഞ്ഞു എടുത്തോ. അപ്പൊ ഇതിന്റെ കുറച്ച് മല്ലിയിലയും കൂടി ഇങ്ങനെ കയറ്റി കൊടുക്കാം. അപ്പൊ ചെങ്കളെ വേറെ ഒന്നും നോക്കണ്ട, ഉപ്പ് ഇങ്ങനെ കൈകൊണ്ട് വാരുന്നു. ദാ ഇതിന്റെ പുറത്ത് ദാ അങ്ങോട്ട് വെച്ച് പൊതിയണം, ഫുള്ള് പൊതിയണം. ഫുള്ള് പൊതിയണം, ഉപ്പ് ആര് പൊതിയണമെന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പൊ അതിനെ അടുത്തിനി നല്ല വൃത്തിയെ പൊതിഞ്ഞെടുക്കാം. ചെങ്കളെ ഞാൻ പോയിട്ട് ഈ മീൻ പൊതിയാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ഇല വെട്ടാൻ വേണ്ടി പറഞ്ഞപ്പം ചാച്ചിയുടെ മക്കള് രണ്ടുപേരും കൂടി പോയിട്ട് ഞങ്ങളതൊക്കെ ഒരു വലിയൊരു വാഴ വെട്ടിക്കൊണ്ടുവന്നു. ഇവർ മുഴുവനുള്ള വാഴ പോലും വെട്ടിക്കൊണ്ടുവരാത്ത വാങ്ങിക്കും. അപ്പം ഇവരെ നമുക്ക് വാട്ടിയെടുക്കാം. ശരി, പിടി എന്റെ മെതാ കൊണ്ടുവന്നു. ഇപ്പൊ വാശി വെച്ചോ, ഞാൻ വാടട്ടെ, പിടി. സെറ്റല്ലേ? അപ്പൊ നമുക്ക് വാട്ടിയിട്ട് അതിന്റെ പുറത്ത് നമുക്ക് മീനിനെ വെച്ച് പൊതിഞ്ഞെടുക്കാം. ഒരു മീനിനെ പതുക്കെ എടുത്ത് നൈസ് ഇങ്ങനെ വെക്കണേ, കറ ഫുള്ള് ഉപ്പിൽ തന്നെ നിൽക്കണം, പൊതിഞ്ഞ് നിൽക്കണം. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം.
ഉപ്പ് ഫുള്ള് പൊതിയണം, അല്ലെങ്കിൽ ഒരു കഷ്ണം ഇലയും കൂടി ഇതാ ഇങ്ങനെ എടുത്ത് പൊതിഞ്ഞ് വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ മറിച്ചിടുന്ന സമയത്ത് ഈ സാധനം പോവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇതാ ഇങ്ങനെ പൊതിഞ്ഞ് ഇവിടെ നിന്ന് നൈസായിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് വേറൊന്നും നോക്കണ്ട ഒരു കെട്ടി ഇടണം. പിടിച്ചോ. അപ്പൊ ഞങ്ങൾ അപ്പൊ എന്തായാലും നമ്മൾ തീ കൊളുത്താൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പേ കുറെ നാള് കൊണ്ട് വിചാരിക്കണം ഞങ്ങൾ നമ്മൾ നമ്മളെ പിള്ളേർക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം വെച്ച് കൊടുക്കണം എന്നുണ്ട്, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം കിട്ടി ഇപ്പോഴാണ് അല്ലേ ഭാവിച്ചി, ഇപ്പോഴാണ് കിട്ടി ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് കൊളുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പം നൈസ കൊളുത്തയാണ്. ദൈവമേ ഈ ഏരിയ മൊത്തം നിന്ന് കത്തണേ. നമ്മളിനെ ഇവിടുത്തെ പ്രത്യേകിച്ച് ചൂട്ടൊന്നും വാരിട്ടില്ല. ദേ ഇവിടെ എല്ലാം കരിയലൊക്കെ വിഴുന്ന് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പൊ ഇതിനൊക്കെ വാരി വെച്ചു കൊടുക്കാം. കുക്കു വേറെ ഒന്നും നോക്കണ്ട. എന്താ ഇതൊക്കെ വാരി അങ്ങോട്ട് അകത്തോട്ട് ഇട്ട് അങ്ങോട്ട് ഇരിച്ചൂടാൻ പോകണേ പോകണേ. ഇതാണ് പരിപാടി. അപ്പൊ ഡാനി നിങ്ങൾ മീൻ എടുത്തോ. ഞങ്ങൾ നമ്മൾ ആദ്യം അങ്ങോട്ട് ഒന്ന് വെച്ചു. ഇതിനെയും പതുക്കെ എടുത്ത് അടുത്ത് നമ്മളിനി മൂന്നത്ത് വെച്ചു. ഇനി വേറെ ഒന്നും നോക്കണ്ട ഞങ്ങളെ. ഇനി അങ്ങോട്ട് കറസാ പുറസം എന്ന് പറഞ്ഞ തീ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ചെങ്കൾ നമ്മൾ മൂന്ന് മീനും നല്ല രീതിയിൽ അങ്ങോട്ട് അടിപൊളിയായിട്ട് വേവയാണ്. അപ്പൊ ചെങ്കൾ നമ്മൾ മറക്കണേ. അപ്പൊ ചൂടെ. പക്ഷെ വേറൊരു കാര്യം തരാം, ഈ ഉപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണത് ഉപ്പ് വേണ്ട കല്ല് പോലെ ആവും കേട്ടാ. സെറ്റായി. അപ്പൊ ഞങ്ങൾ നമ്മൾ മീൻ റെഡിയായിട്ടുണ്ട്. അപ്പം ഒരു സൈഡ് നമ്മളൊരു 20 മിനിറ്റ് വിചാരിക്കൂലേ ഡൗണി, ഒരു 20 മിനിറ്റ് വിചാരിക്കൂലേ. അപ്പൊ ഞങ്ങൾ നമ്മൾ നേരെ ഇതാ അവിടെ അപ്പുറം സൈഡ് ഒരു 20 മിനിറ്റ്, ഇപ്പുറം സൈഡ് ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇതൊക്കെ നല്ല പാറ പോലെ കേട്ടാ. കണ്ട അടിപൊളിയെ നൈസ് അങ്ങനെ കേട്ട. ഓ ഞങ്ങളെ സംഭവം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം കേട്ടോ. പതുക്കെ ഉപ്പിനൊക്കെ മാറ്റാം പതുക്കെ. അപ്പൊ നമ്മൾ എന്തായിരുന്നാലും മീന് നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്, ഉപ്പിൽ വെച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ അളിയനുണ്ട്. അപ്പൊ നമ്മളങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത് എന്താണ്, പക്ഷെ നമ്മളിത് കഴിച്ചിട്ടില്ല. അപ്പൊ ഇത് ഒരുപാട് കഴിച്ചിട്ട് അടിപൊളി എന്നാണ് പറയണത്. അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു മീനിന്റെ പതുക്കെ എടുത്ത് വെക്കാം. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതങ്ങനെ കട്ട് ചെയ്യുമ്പോ തന്നെ സംഭവം ഇളകി പോവും. നമുക്ക് നോക്കാം കേട്ടാ, സംഭവം നല്ല പാട പോലെ ഇളകി പോവും. ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. സംഭവം സെറ്റാണ്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ആ ഇനി നമുക്കിത് കഴിച്ചിട്ട് ഇനി ടേസ്റ്റ് സൂപ്പറാണ്, സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇതാ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സൈഡ് ചെയ്ത് ഇങ്ങനെ സംഭവം നല്ല വെന്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്ത് ആദ്യം നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം, രണ്ടാമത് അളിയനെ കൊടുക്കാം. പക്ഷെ നല്ല ചൂടുണ്ട്, ചൂട് നോക്കാം. ആ ചൂടല്ല അടിച്ചു നോക്കി. അപ്പൊ നോക്കട്ടെ ഞങ്ങൾ അടുത്തിനി നമ്മളെ ബഹുമാനപ്പെട്ട എന്റെ അളിയന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. ചൂടായിരിക്കും, നല്ല ചൂടായിരിക്കും. പക്ഷെ സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ഈ മസാല ഒക്കെ തേച്ച് കടിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എങ്ങനെയാണിത്, കുഴപ്പമില്ല അല്ലേ. അടുത്ത് പാപ്പാ ഡാനി വാ, ഡാനി വാ, ഡാനി കഴിച്ചിട്ട് പറ എങ്ങനെയാണെന്ന് കൈ അങ്ങനെ. സാർ നമുക്കിത് വലിയ കഴിച്ചുള്ള ശീലങ്ങളൊന്നും ഇല്ല അല്ലേ. പക്ഷെ എന്നാലും കുക്ക് നോക്കൂ, കുക്ക് നോക്കൂ, പാപ്പാ എങ്ങനെ നോക്കൂ, കഴിച്ചിട്ട് പറ. അപ്പൊ ഞങ്ങള് ഞാനൊന്ന് ഇഷ്ടം നോക്കുകയാണ്. ഇത് എല്ലാരും അഭിപ്രായം പറഞ്ഞു നോക്കട്ടെ എങ്ങനെയാണെന്ന്. തനി മീനിന്റെ രുചി അല്ലേ സാറേ, ചുട്ട മീനിന്റെ ചുട്ട മീനിന്റെ ആ ചുമ്മാ അല്ല ഉപ്പ് കഴിച്ച് ചുട്ട മീനിന്റെ നല്ല അത്രേ ഉള്ളു അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ സാറേ ഈ മസാലകൾ തേച്ച് കുറക്കിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും അല്ലേ. സാർ നല്ല വെന്തിട്ടുണ്ടല്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലേ.
കുറച്ച് കാന്താരി മുളക് ചമ്മന്തിയും കൂടി വെച്ചിട്ടുണ്ട് സാറിന് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇത് കൂടി ഒന്ന് കടിച്ച് ടേസ്റ്റ് പറയാല്ലേ സാറേ കടിച്ച് നോക്കാം തീർച്ചയായിട്ടും ചമ്മന്തി ഉണ്ടല്ലോ ചമ്മന്തി ഉണ്ട് ഓക്കെ സൂപ്പർ ചേട്ടാ സൂപ്പർ ആയിട്ട് അടിപൊളി ഒരു തെറ്റും പറയാല്ലേ സാറേ പിന്നെ നമ്മൾ പിന്നെ ഈ മസാല ഒക്കെ തേച്ചുള്ള ഒരു ശീലം ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ സാറേ എന്നാലും അടിപൊളി പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല സൂപ്പർ അടിപൊളി സാധനമാണ് വേറെ ഒന്നും നോക്കല്ല ഇനി നമുക്ക് അങ്ങോട്ട് പിച്ചു വലിച്ച കഴിഞ്ഞ തിന്നാം ഓക്കെ സാറേ ഒരുപാട് നന്ദി ഈ കൈയുണ്ട് മതി തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കൽ കൂടെ പറയാൻ ഇന്നത്തെ